നമസ്കാരം, ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തന്നെ വയനാട്ടിൽ മത്സരിക്കുമെന്ന പ്രഖ്യാപനം വന്നതോടെ തീരുമാനമെടുത്തതിനു പിന്നിൽ ആരുടെ സമ്മർദ്ദമാണെന്ന ചോദ്യമാണ് ഉയരുന്നത്. നേരത്തെ നിശ്ചയിക്കപ്പെട്ട ടി സിദ്ദിഖിനെ മാറ്റി രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എന്ന വാർത്ത വന്നപ്പോൾ സ്വാഗതം ചെയ്തും വിമർശനം ഉന്നയിച്ചും ശബ്ദമുയർന്നു. ബി ജെ പിക്ക് എതിരായാണ് രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടതെന്നും ഇടതുപക്ഷത്തിനെതിരെയല്ല എന്നുമാണ് പൊതുവെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നത്. എൻ സി പിയും ശരദ് യാദവും അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ രാഹുൽ വയനാട്ടിൽ മത്സരിക്കരുത് എന്ന നിലപാടെടുത്തിരുന്നു. ഇതിനെ തുടർന്നാണ് രാഹുലിന്റെ തീരുമാനം വളരെ വൈകിയത്. ഒടുവിൽ അമേധിയോടൊപ്പം വയനാട്ടിൽ മത്സരിക്കാനുള്ള തീരുമാനമെടുക്കാൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ച ചില ഘടകങ്ങളുണ്ട്. അവയാണ് നാം പരിശോധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത്, വടക്കേ ഇന്ത്യയോടൊപ്പം തെക്കേ ഇന്ത്യയിലും മത്സരിക്കുന്നത് പ്രതിപക്ഷത്തെ മുഖ്യകക്ഷി എന്ന നിലയ്ക്ക് കൂടുതൽ സീറ്റുകൾ നേടാൻ കോൺഗ്രസിനും ഘടകകക്ഷികൾക്കും സാധിക്കും. ആന്ധ്രയിലും തെലങ്കാനയിലും തകർന്നു കിടക്കുന്ന കോൺഗ്രസ് സംവിധാനത്തെ ഉണർത്താനും ഈ തീരുമാനം സഹായിക്കുമെന്ന് കോൺഗ്രസ് കരുതുന്നു. കർണാടകത്തിൽ ജനതാദളും കോൺഗ്രസും ചേർന്ന സഖ്യത്തിന് കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയും എന്ന അവസ്ഥയാണ് ഉള്ളതെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. സമാന അവസ്ഥയാണ് തമിഴ്നാട്ടിലും ഉള്ളത്. രാഹുൽ ഗാന്ധി തന്നെ പ്രധാനമന്ത്രിയാവണം എന്ന് അഭിപ്രായപ്പെടുന്ന എം കെ സ്റ്റാലിന്റെ ഡി എം കെയ്ക്കും കോൺഗ്രസിനും മികച്ച പ്രകടനം കാഴ്ചവെക്കാവുന്ന സാഹചര്യമാണ് ഉള്ളത് എന്ന് ഹൈക്കമാൻഡ് കരുതുന്നു. രാഹുൽ കേരളത്തിൽ മത്സരിക്കുന്നതിലൂടെ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും സീറ്റുകൾ തൂത്തുവാരാൻ സഹായിക്കുമെന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് കരുതുന്നത്. കോൺഗ്രസ് സഖ്യത്തിന് മുഴുവൻ സീറ്റുകളിലും വിജയിക്കാൻ കഴിയുന്ന വളരെ കുറച്ച് സംസ്ഥാനങ്ങളിലൊന്നായാണ് കേരളത്തെ കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്. ഇടതുപക്ഷ കോട്ടകളായ ആറ്റിങ്ങലിലും ആലത്തൂരിലും വരെ ഇക്കുറി മികച്ച സ്ഥാനാർത്ഥികളെയാണ് രംഗത്തിറക്കിയിട്ടുള്ളതെന്നും രാഹുലിന്റെ സാന്നിധ്യം ഈ സീറ്റുകളടക്കം വിജയം നേടാൻ സഹായിക്കുമെന്നും കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം കരുതുന്നു. ബി ജെ പിയിൽ നിന്ന് ശക്തമായി വെല്ലുവിളി നേരിടുന്ന തിരുവനന്തപുരം സീറ്റിൽ ശശി തരൂരിനെ വിജയത്തിലെത്തിക്കാനും രാഹുലിന്റെ സാന്നിധ്യം ആവശ്യമാണെന്ന് കോൺഗ്രസ് കരുതുന്നു. ബി ജെ പിക്ക് സ്വാധീനമുള്ള കർണാടകയിലാണ് രാഹുൽ മത്സരിക്കേണ്ടത് എന്ന് വിമർശനമുണ്ടായിരുന്നു. എന്നാൽ വയനാടിനേക്കാൾ വിജയ സാധ്യതയുള്ള ഒരു മണ്ഡലവും കർണാടകത്തിൽ ഇല്ല എന്നതും രാഹുൽ കേരളത്തിലേക്ക് വരുന്നതിന് കാരണമായി. കർണാടകത്തിലെ ബീദർ മണ്ഡലത്തിനേക്കാൾ സുരക്ഷിതമാണ് വയനാട് എന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. യഥാർത്ഥത്തിൽ ഈ നാല് ഘടകങ്ങളാണ് രാഹുലിനെ വയനാട്ടിൽ എത്തിച്ചത്. രാഹുൽ കേരളത്തിൽ എത്തിയതോടെ ബി ജെ പിയുടെ ദേശീയ നേതാവും കേരളത്തിലേക്ക് എത്തുമെന്ന സൂചനകൾ വരുന്നുണ്ട്. മോൾക്കുള്ള കമ്മലും വളകളും എവിടെന്നാ വാങ്ങിച്ചേ? എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് ഇന്ന് സ്വർണ്ണ അല്ലേ, അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പി സി ജംഗ്ഷൻ മുക്കം.